പിണറായി വിജയൻ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി പൊറുതിമുട്ടി എന്നുള്ള വാക്കൊക്കെ ഒരുപക്ഷേ കുറേക്കൂടി മാന്യമായിരിക്കാം ഗതികെട്ടു പറയുന്നത് ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് എന്തിനാ ഈ സർക്കാർ എന്തിനി ദുരിതം വിദ്യാർത്ഥികൾക്ക് നൽകുന്നു ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങളുടെ ഭാവിയെ തച്ചു തകർക്കുകയാണ് എന്തിനി ഇങ്ങനൊരു ഭരണകൂടം ഈ ചോദ്യം ഉച്ചത്തിൽ ഉയരുമ്പോൾ കേരള സർവകലാശാല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രതികരണം ഭാരതത്തിലേക്ക് ഞാൻ കേരള യൂണിവേഴ്സിറ്റി അണ്ടറിലെ പിജി സെക്കൻഡ് സെം വിദ്യാർത്ഥിയാണ് ഞങ്ങൾക്ക് ഇന്ന് മുതൽ എക്സാം ആണ് എംബിഎ കാർക്ക് 23 ആം തീയതി മുതൽ അപ്പോ ഈ ഒരു സമയത്ത് ഞങ്ങളോട് പെട്ടെന്ന് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് പെട്ടെന്ന് ഒരു സൂപ്രവൈസർ പറഞ്ഞു ലോക്ക്ഡൌൺ ആണ് കോവിഡ് കേസ് ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികം എന്ന പോലെ ഒരു ആഴ്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പോയി ഈ പറഞ്ഞ പുസ്തകം ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല അത്യാവശ്യം വേണ്ട തുണിയോ ആ അത്യാവശ്യം വേണ്ട തുണി പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ഒരാഴ്ച ആയതുകൊണ്ട് പിന്നെ വീട്ടിലെല്ലാവരും വന്നു കാര്യങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളോട് പറയാണ് എക്സാം ആണെന്ന് ഞങ്ങൾ കയ്യിലെ സപ്ലിമെന്റ്സ് ഉണ്ട് പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും നോക്കിയിട്ടില്ല ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത അവസാനം ഒരു സബ് സെന്റേഴ്സ് ആണ് ഈ സബ് സെന്റേഴ്സ് ഒക്കെ ഇപ്പൊ ഹോട്ട്സ്പോട്ട് ആണ് കണ്ണൂർ ഹോട്ട്സ്പോട്ട് ആണ് തൃശ്ശൂർ ഹോട്ട്സ്പോട്ട് ആണ് കാട്ടാക്കട ഹോട്ട്സ്പോട്ട് ആണ് ഇവിടെ ഇത്രയും കുട്ടികൾ വന്നാലുണ്ടാകുന്ന അപകട സാധ്യതയെ കുറിച്ച് ഞങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു ആരും ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് പ്ലസ് ടു നടത്തി ടെൻത്ത് നടത്തി അതുപോലെ നിങ്ങളിൽ നടത്തും നടത്തിക്കോട്ടെ എക്സാം ക്യാൻസൽ ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരും ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം തരട്ടെ ഒരു കോളേജിലെ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം നടത്തണമെങ്കിൽ മിനിമം 90 ഡേയ്സ് വർക്കിംഗ് ആണ് അത് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയത് വെറും 64 ദിവസമാണ് ഇതവർ അന്വേഷിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞപ്പോ പിന്നെ കോടതിയിലെ കേസ് അവർ പറഞ്ഞത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഡേയ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് ഓക്കെ സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാണ്ട് പഠിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യൂണിവേഴ്സിറ്റി അടിയിൽ ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്നത് എനിക്ക് അച്ഛനില്ല ഈ സപ്ലി വന്ന ഇത്രയും സബ്ജക്ട് സപ്ലി വന്ന ആര് കൊടുക്കും ആരിതിന്റെ ചെലവ് നോക്കും ഈ പറഞ്ഞ ആൾക്കാർ നോക്കുമോ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഞങ്ങൾ കുറെ ആൾക്കാരെ വിളിച്ചു ഇതിന്റെ കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ട് ഈ കംപ്ലൈന്റ് ഇവയൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ടെൻത്ത് നടത്തി ഫസ്റ്റ് നടത്തി നിങ്ങളുടെ നടത്തുമെന്നാണ് മറ്റേ പാർട്ടിക്കാരൊക്കെ ചമ്മി നാറിയിരിക്കുവാണ് അത് അതിനെ നമ്മൾ പ്രൂവ് ചെയ്യിക്കണം നിങ്ങളുടെ ഒരു ഈ പൊളിറ്റിക്കൽ റൈവലിസ്റ്റിൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളൊരു സ്ലോട്ട് ലാമ്പ് ആക്കുന്നത് ഇതിനും അർജന്റായി നിൽക്കുന്ന ഫോർത്ത് സെം വിദ്യാർത്ഥികളുടെ എക്സാമിന്റെ ടൈം ടേബിൾ നമുക്കൊന്നും വന്നിട്ടില്ല ഈ സെക്കൻഡ് സെമ്മിൽ നിൽക്കുന്ന ഞങ്ങളുടെ എക്സാം നടത്തിയിട്ടാണ് നിങ്ങൾക്ക് പേര് കിട്ടേണ്ടത് പേര് കിട്ടാൻ എത്രയോ വഴികളുണ്ട് ഞങ്ങൾ അതിന് സ്ലോട്ട് ലാമ്പ് ആക്കണോ ഇനി ഏതൊരു കുട്ടികളും മരിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇനി ഇതിന് ഇമ്പോർട്ടൻസ് വരാണെങ്കിൽ ഞാൻ മരിക്കാം ഞാൻ മരിച്ചിട്ട് കാര്യം അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കിട്ടുകയാണെങ്കിൽ ഇത്രയും പേർക്ക് സപ്ലി വരുന്ന ഞങ്ങൾ എത്ര ലെറ്റേഴ്സ് കൊടുത്തെന്നറിയോ 75 കോളേജ് അല്ലെങ്കിൽ 68-69 കോളേജസും ഈ എക്സാം മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇത് പോസ്റ്റ്പോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തായിരുന്നു 3000 പേജസ് ഉണ്ടായിരുന്നു കാരണം അതിന്റെ സിപ് ഫയൽ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ 3000 പേജസ് എന്തെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യണം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് കുട്ടികൾ എന്ന ഇതിൽ എല്ലാ രീതിയിലും ഞങ്ങൾ പയറ്റി നോക്കി ഞങ്ങൾക്ക് സബ്സിഡൻസ് തന്നിട്ടുണ്ട് ഇപ്പൊ കെയും പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ ചെലവ് നടത്തിയിട്ട് എക്സാംസ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ അത് മാറ്റമില്ല ഓക്കെ സർക്കാർ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു ഈ സബ്സിഡൻസ് വെക്കുന്ന മുന്നേ കുട്ടികൾക്ക് ഇതിവിടെ പോവാനുള്ള സൗകര്യമുണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യരും നോക്കിയിട്ടില്ല എന്റെ ഒപ്പം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കുട്ടിക്ക് അട്ടപ്പാടിയാണ് വീട് അടുത്ത ഏറ്റവും അടുത്ത സെന്റർ കിട്ടിയേക്കുന്ന 19 വിവരമാണ് ഒരു ദിവസം പോയി വരുന്നെങ്കിൽ 4000 രൂപയാണ് അവിടെ ബസ് പോകുന്നില്ല ഹോട്ട്സ്പോട്ടിൽ ആണെങ്കിൽ ബസ് പോകുന്നില്ല ഒന്നും പോകുന്നില്ല പ്രൈവറ്റ് വണ്ടി ഇല്ലാത്ത ഒരു കുട്ടി റിക്ഷാക്കാരന്റെ മകളാണ് 4000 രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഈ സപ്ലി വന്നാൽ ഞാൻ പറഞ്ഞപോലെ അച്ഛനില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട് അമ്മയിലത് ഇവരൊക്കെ എന്ത് ചെയ്യും എവിടുന്നാണ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതൊന്നും ആലോചിച്ചില്ല ഞങ്ങള് ഇടപ്പോ ഒരു എന്താ പറയാ ഒരു ബെഗിംഗ് ആണ് സത്യം പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആരൊക്കെ ഏർപ്പെടുത്തുന്നത് ഇന്നലെ ഇതേ തുടർന്ന് ഞങ്ങൾ കേസ് കൊടുത്തു കേസ് തള്ളി കോടതി തള്ളി അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ആയത് കാരണം ഇത്രയും ഡേയ്സ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഒരു ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സഹിച്ച ശ്യാം തമ്പാനൂർ പറഞ്ഞ ഒരാള് നിരാഹാരം വരെ കിടന്നു എന്നിട്ടും കേസ് തിരിഞ്ഞോക്കിയില്ല എന്താണ് ഇവിടെ പ്രശ്നം ഇവർ പറയുന്നത് ഓൾറെഡി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് എക്സാം പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു വൈ ഐ ആം ആസ്കിങ് വൈ ഞങ്ങൾ ഇതിന് സന്നദ്ധ എന്താ ഞങ്ങൾ ഇതിന്റെ റിക്വയർമെന്റ്സ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്തെങ്കിലും അവരൊന്നും അന്വേഷിച്ചിട്ടുണ്ട് ഇതൊന്നും അന്വേഷിച്ചില്ല ഇവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനും ഇവരുടെ പൊളിറ്റിക്കൽ റൈവൽറീസ് ഇതാക്കാനും ദേ ആർ മേക്കിംഗ് അസ് എ സ്ലോട്ടർ ലാംബ്സ്
എൻ്റെ പേര് മനീഷ് എന്നാണ്. ഞാനൊരു പി ജി സെക്കൻഡ് സെം വിദ്യാർത്ഥിയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 19-ാം തീയതി സെക്കൻഡ് സെം എക്സാം നടത്തും എന്ന് പറഞ്ഞ് ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലുള്ള യുക്തി എന്തുവാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്രയും വലിയൊരു പ്രശ്നം നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നേരിടുമ്പോൾ ഇൻ്റർമീഡിയറ്റ് സെമ്മിൽ പഠിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്നൊരു എക്സാം നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള യൂണിവേഴ്സിറ്റി എങ്ങനെ എത്തി എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അവസാനത്തെ സെമ്മുകൾ, അതായത് അവസാനത്തെ സെമ്മുകാർക്കാണല്ലോ ക്രിട്ടിക്കലായിട്ട് പരീക്ഷ നടത്തേണ്ടത്, അവരുടെ പരീക്ഷ നടത്തുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് സെമ്മുകാരുടെ പരീക്ഷ എന്തിന് നടത്തുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആരോടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ മത്സരം എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. അതുമല്ല, ഞങ്ങളുടെ വർക്കിംഗ് ഡേ കൃത്യമായി കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് യൂണിവേഴ്സിറ്റി തിരക്കിയിട്ടില്ല. മാർച്ചിൽ ഇതുപോലെ ഒരു എക്സാം ഡേറ്റ് വന്നിരുന്നു. മാർച്ചിൽ കംപ്ലയിൻറ്റ് പോയപ്പോൾ പറഞ്ഞു ശരി, നിങ്ങളുടെ വർക്കിംഗ് ഡേ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ക്ലാസ്സുകൾ നടത്താനെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം, കൊറോണയുടെ ഒരു പ്രശ്നം കേരളത്തിൽ വരുന്നതും ഫുൾ ലോക്ക്ഡൗൺ ആയതും. ഈ പറഞ്ഞ പോലെ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഉണ്ടായത്. ലൈബ്രറി ആക്സസ് ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങളൊരു പി ജി വിദ്യാർത്ഥിയാണല്ലോ, അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ലൈബ്രറി ഫെസിലിറ്റി എന്തായാലും കിട്ടിയാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈബ്രറി ഫെസിലിറ്റീസ് ഇല്ല, നോട്ടുകളില്ല. ഈ പറഞ്ഞ പോലെ തിരിച്ചെല്ലാവരും ഈ പറഞ്ഞ ദൂരെ നിന്ന് വന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, എവിടെ നിന്നൊക്കെ വരുന്നവർ. അവരെല്ലാം തിരിച്ച് വീട്ടിൽ പോയി. അവർ ലഗേജ് ഒന്നും ഒത്തിരി ഒന്നും എടുത്തുകൊണ്ടല്ല പോയത് തിരിച്ച്. അപ്പോൾ ഇവരുടെ ബുക്കുകളെല്ലാം ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയാണുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഈ പി ജി പഠിക്കുന്ന സെക്കൻഡ് സെമ്മിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രശ്നം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ. ഈ പറഞ്ഞ പോലെ എൻ്റെ അതേ അവസ്ഥയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു മാനസിക പിരിമുറുക്കമുള്ള സമയത്ത് പെട്ടെന്ന് ജൂൺ ആദ്യത്തെ ആഴ്ച വന്നിട്ട് 19-ാം തീയതി എക്സാം നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്ന് ടൈം ടേബിൾ ഇട്ടേക്കുവാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ന്യൂസ് അത്യാവശ്യം എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്കറിയാം അതിനകത്തുനിന്ന് ഞങ്ങളുടെ പരീക്ഷ എന്നത്തേക്ക് നടക്കും എന്നുള്ളൊരു ഊഹം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് ഇൻ്റർമീഡിയറ്റ് സെമ്മുകാർക്ക് ഇപ്പോഴേ പരീക്ഷയില്ല, ജൂലൈയിലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. യു ജി സി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യു ജി സിയുടെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് പരീക്ഷ നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ജൂണിൽ 2 ആഴ്ച കഴിഞ്ഞ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അത്രമാത്രം പോർഷൻസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആരോടാണ് മത്സരം എന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ അറിയത്തില്ല. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കുട്ടികളും ആശങ്കയിലാണ്. ആരും പോർഷൻസ് ഒന്നും തീർക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തിക്കൊള്ളാൻ നമ്മുടെ സർക്കാരും യൂണിവേഴ്സിറ്റിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 1-ാം തീയതി തൊട്ടാണല്ലോ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. ഇപ്പോൾ എത്ര ദിവസമായതേ ഉള്ളൂ, 2 ആഴ്ച പോലും ആവുന്നില്ല. അതിനു മുമ്പ് പോർഷനൊന്നും തീരത്തില്ലല്ലോ. അതുമല്ല, ഞങ്ങൾക്ക് ഈ പറഞ്ഞ നോട്ടെല്ലാം ഫോണിലിട്ട് തരുമ്പോൾ ഇത് നോക്കിയിരിക്കാൻ പറ്റുന്നൊരു അതിനുണ്ടല്ലോ, കുറേ സമയമുണ്ടല്ലോ. നമുക്ക് ഈ പറഞ്ഞ പോലെ 5-6 മണിക്കൂറൊക്കെ ഫോൺ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് പല പല പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത് മെൻ്റലി. അതുപോലെ നമ്മുടെ കണ്ണിന് അത്രയും സ്ട്രെയിൻ ആണ്, അത്രയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ റിട്ടേൺ നോട്ട്സ് ഒന്നും ഒത്തിരി കയ്യിലില്ല ആദ്യത്തെ കാര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി കിട്ടാൻ വേണ്ടിയുള്ളൊരു സമയം ഞങ്ങൾക്ക് തരാതെ ഈ പറഞ്ഞ ഇത്രയും പെട്ടെന്ന് ഓടിപ്പിടിച്ച് ഇൻ്റർമീഡിയറ്റ് സമ്മായി ഞങ്ങളുടെ പരീക്ഷ നടത്തുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം ഈ പറയുന്ന പോലെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നെനിക്കറിയത്തില്ല. കാരണം കേരള യൂണിവേഴ്സിറ്റി അത്ര വാശിയിലാണ് പരീക്ഷ നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പി ജി പഠിക്കുന്ന 2-ാം സെമിസ്റ്റർ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ജൂൺ 5 നോട്ടിഫിക്കേഷൻ വന്ന ദിവസം മുതൽ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ന്യൂസ് ചാനലുകളെയും വിളിച്ചു, പ്രൈം മിനിസ്റ്റർ തൊട്ട് താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും മെയിൽ അയച്ചു. ഒരു കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയിൽ പെട്ട് ക്വാറന്റൈനായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്റർനെറ്റ് എന്ന ഒരു മാധ്യമം ഉപയോഗിച്ച് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങളുടെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, അതായത് കേരള പി ജി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രമിച്ചു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഫലവും ഉണ്ടായില്ല. ആരും ഞങ്ങളുടെ പ്രശ്നത്തെ സീരിയസ് ആയിട്ട് കണ്ടില്ല. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വഴിയില്ല. ഇപ്പം നാളെ 19-ാം തീയതി നാളെയാണ് ഞങ്ങളുടെ എക്സാം. ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ആർക്കും ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. വിദ്യാർത്ഥി സമൂഹമാണ് സൊസൈറ്റിയുടെ ഭാവി എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നെഗ്ലക്ട് ചെയ്യുന്ന എന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. വളരെ നിസ്സംഗതയോടും വിഷമത്തോടും കൂടിയാണ് ഒരിത് വരുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നും അറിയില്ല. ഇപ്പോൾ ശ്യാം തമാരോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളായി ലൈവിൽ വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ ശരിക്കുള്ള ഇൻറ്റൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. 37 ദിവസം മാത്രം വർക്കിംഗ് ഡേ കിട്ടിയിട്ടുള്ള ഞങ്ങളോട് ഇത്രയും വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് 15 ദിവസം കൊണ്ട് പഠിച്ചെഴുതാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ ലോജിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇമെയിൽ അയച്ചതൊക്കെ എന്തായാലും ജെനുവിൻ വിഷയമായതുകൊണ്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നിർഭാഗ്യപരമായി ഒന്നും തന്നെ സംഭവിച്ചില്ല.
ഇതിപ്പോൾ ഒരു ലാസ്റ്റ് റിസോർട്ട് എന്ന നിലയിലാണ് മീഡിയ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ഇനി ആരാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. മാസ് ബോയ്കോട്ട് മാത്രമേ ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ ആയിട്ടുള്ളൂ. പക്ഷെ അതും എത്രത്തോളം ഇഫക്റ്റീവ് ആകുമെന്ന് അറിയത്തില്ല. എക്സാം ഇപ്പോൾ നടത്തുക പറ്റുള്ളൂ എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ കടുംപിടുത്തം എന്തിനാണെന്നും അറിയത്തില്ല. ഒരു കാര്യമേ പറയാനുള്ളൂ, ഒരുപാട് പ്രതീക്ഷകളോടാണ് പി ജി എടുത്തത്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഗവൺമെൻറ് വിമൻസ് കോളേജ് വഴുതക്കാടിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. മാർച്ച് 11-ാം തീയതി മുതൽ കോളേജ് അവധിയായിരിക്കും, ഹോസ്റ്റൽ അവധിയായിരിക്കുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്നും പറഞ്ഞു വിട്ടതാണ്. 31-ാം തീയതി ഹോസ്റ്റൽ തുറക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. 20 ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് നോട്ട്ബുക്കുകൾ മാത്രം എടുത്താണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ പിന്നീട് ലോക്ക്ഡൗണായി, അതിനുശേഷം അവധികൾ കൂടി കൂടി വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ബുക്കുകൾ എടുക്കാനോ മറ്റു വസ്തുക്കൾ എടുക്കുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹോസ്റ്റലിലേക്ക് പലതവണ വിളിച്ച് ചോദിച്ചിരുന്നു, പക്ഷേ അത് ക്വാറന്റൈൻ മേഖല ആയതുകൊണ്ട് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല, ഇങ്ങോട്ട് വരാൻ യാതൊരു സാഹചര്യവും ഇല്ല, നിങ്ങൾ വീട്ടിലിരിക്കും പിള്ളേരെ എന്നാണ് ഹോസ്റ്റലിൽ നിന്നും പറഞ്ഞത്. റെഫറൻസ് ബുക്കുകളൊന്നും ഇല്ലാതെ എങ്ങനെ ഇനി പരീക്ഷ എഴുതണമെന്ന് ഞങ്ങൾക്കറിയില്ല. 19-ാം തീയതി പരീക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ബുക്കും ഇല്ല, ഒരു മെറ്റീരിയലും ഇല്ല പഠിക്കാൻ. എല്ലാ ബുക്സും ഓൺലൈൻ അവൈലബിൾ അല്ല. മാത്രവുമല്ല 2 മാസമാണ് ഞങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ പോർഷൻസ് തീർക്കാനുള്ള ഒരു സാവകാശം കിട്ടിയത്. 2 മാസത്തിനുള്ളിൽ വലിയ കാര്യമായിട്ട് പഠിപ്പിക്കാനൊന്നും ടീച്ചേഴ്സിന് പറ്റിയിട്ടില്ല. അവർ പോർഷൻസിലൂടെ റഷ് ചെയ്യുകയായിരുന്നു. പിന്നെ പ്രാക്ടിക്കൽസ് ഒന്നും ചെയ്യാനും ലാബ് റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ എക്സാം എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പോസ്റ്റ്പോൺ പി ജി എക്സാംസ് കേരള യൂണിവേഴ്സിറ്റി കോവിഡ്-19. പോസ്റ്റ്പോൺ എസ്റ്റു പി ജി എക്സാംസ് കേരള യൂണിവേഴ്സിറ്റി കോവിഡ്-19. പോസ്റ്റ്പോൺ എസ്റ്റു പി ജി എക്സാംസ് കേരള യൂണിവേഴ്സിറ്റി കോവിഡ്-19. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ടില്ല ഇത്ര മാത്രം. കാരണം അത്രയ്ക്ക് തോറ്റു പോകുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിട്ടാ, അല്ലെങ്കിൽ തോറ്റു പോകുമെന്ന് തോന്നിയിട്ടാണ് ഈ കിടന്ന് മരിച്ചു കിടന്ന് ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ കഷ്ടപ്പെടുന്നത്. ഒരംശം കുട്ടികളെ ഒരംശം പോലും കൺസിഡർ ചെയ്യാതെ യൂണിവേഴ്സിറ്റി ഓരോന്നും ചെയ്തു കൂട്ടും. കേരള യൂണിവേഴ്സിറ്റിക്കാർ പി ജിക്കാരുടെ എക്സാം നടത്തുക എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഇതുവരെ വ്യതിചലിച്ചിട്ടില്ല. നമുക്ക് 5-ാം തീയതി വാട്സാപ്പിൽ ഒരു ഫോർവേഡഡ് മെസ്സേജ് ആയിട്ടാണ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് കൃത്യമായിട്ട് 6 മാസത്തെ ക്ലാസ്, 6 മാസം പോയിട്ട് 3 മാസം പോലും കിട്ടിയിട്ടില്ല. കൃത്യം പറഞ്ഞാൽ ഡിസംബറിൽ നമുക്ക് എക്സാം കഴിഞ്ഞു, പിന്നെ ക്രിസ്മസ് വെക്കേഷൻ വന്നു, അത് കഴിഞ്ഞ് ജാനുവരിയിലാണ് സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയത്. ജാനുവരി ഫുള്ള് നമുക്ക് ക്ലാസ് കിട്ടി. അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും കോളേജ് ആർട്സ് വന്നു, യൂണിവേഴ്സിറ്റി ആർട്സ് വന്നു. അത് കഴിഞ്ഞ് മാർച്ച് 1st വീക്കിലാണ് നമ്മുടെ കോളേജ് കൊറോണയായിട്ട് അടയ്ക്കുന്നത്. കൃത്യം പറഞ്ഞാൽ മാർച്ച് 10-ാം തീയതിയാണ് കോളേജ് അടയ്ക്കുന്നത്. നമ്മൾ ക്ലാസ്സിലിരുന്നപ്പോൾ ഉച്ചയ്ക്കാണ് സാറ് പറഞ്ഞാൽ ഇനി 2 ആഴ്ചത്തേക്ക് അവധിയാണ്, നിങ്ങൾ 31-ാം തീയതി വന്നാൽ മതി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ അന്ന് ഉച്ചയ്ക്ക് തന്നെ വീട്ടിൽ പോയി. നമ്മൾ ഹോസ്റ്റലിലാണ് നമ്മുടെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. നമ്മൾ അപ്പൊ തന്നെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ഇതുവരെയും നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ പുസ്തകങ്ങളൊന്നും എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. കോളേജിൽ തന്നെ എല്ലാവരും ഒന്നും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും എടുത്തു തുടങ്ങിയിട്ടില്ല. ഇപ്പൊ 3-ാം സെമസ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്ന പോലും. അപ്പോഴും 2-ാം സെമസ്റ്ററിലെ പോർഷൻ ഒക്കെ പെൻഡിങ് ആണ്. ഇപ്പം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 5-ാം തീയതി വന്നതിന് ശേഷമാണ് പല അധ്യാപകരും നമുക്ക് വാട്സാപ്പിൽ കൂടെ വോയിസ് ആയിട്ടും PDF ആയിട്ടും ഒക്കെ നോട്ടൊക്കെ സെൻഡ് ചെയ്ത് തരുന്നത്. ഈ ഒരു സമയത്ത്, അതായത് ഞങ്ങൾ ആ 5-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇത്ര മാസീവായിട്ട് എല്ലാവരും കൂടെ മെയിൽ അയച്ചിട്ട് പോലും യൂണിവേഴ്സിറ്റി ഒരു 3 ദിവസത്തേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് എന്താണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കൃത്യമായ അധ്യയന ദിനങ്ങളില്ലായിരുന്നു, നമ്മളെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഹോസ്റ്റലിലിരിക്കുമ്പോൾ ഇത്ര ധൃതി പിടിച്ച് നമുക്ക് എക്സാം നടത്തേണ്ടതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്റർമീഡിയറ്റ് സെമസ്റ്ററുകാർക്ക് എക്സാം ഇല്ല, അല്ലെങ്കിൽ UGC ഒരു നിർദ്ദേശം വന്നായിരുന്നു ജൂലൈയിലായിരിക്കും നമ്മുടെ എക്സാം എന്ന്. പക്ഷെ ഇതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് പെട്ടെന്നാണ് നമ്മുടെ കയ്യിൽ എക്സാമിന്റെ കാര്യം പറയുന്നത്. ഒരു 15 ദിവസത്തെ ഇടവേള പോലും, നോട്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞ ഒരു 15 ദിവസത്തെ ഇടവേള പോലും എക്സാമിന് ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മുടെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഹോസ്റ്റലിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഫോണിൽ കൂടെ ഒക്കെ ഉള്ള ഒരു പഠിത്തം ശരിയാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം PDF നോട്ട്സും ഒക്കെ ഇപ്പൊ കിട്ടുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അതൊക്കെ വായിച്ചെടുക്കുകയും ആദ്യം തൊട്ട് പഠിക്കുകയൊക്കെ പറയുന്നത്, അതിനുള്ള സമയമൊന്നുമില്ല.